ഡിവൈഎഫ്ഐ ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റി യൂത്ത് ബ്രിഗേഡിൻ്റെ പരിശീലന ക്യാമ്പിന് വേണ്ടി ഇറക്കിയ പോസ്റ്ററാണിത്. എം വിജിൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത്. ആ പോസ്റ്ററിന് താഴെയുള്ള പടം കാണുമ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രളയ സമയത്ത് നടത്തിയ ഏതോ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രം വെച്ചിട്ട് പോസ്റ്റർ അടിച്ചതായിരിക്കും എന്നാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഇത് എറണാകുളം ജില്ലയിൽ IRW എന്ന സംഘടന നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ പോസ്റ്ററാണ്. അതിൽ പോസ്റ്ററിൽ കാണുന്ന ആളുകളാണ് ഇവരൊക്കെ. അതിൻ്റെ ഇടത് വശത്ത് നിൽക്കുന്ന ആളാണ് അമീർ. നിങ്ങൾ DYF ആയിട്ട് ഒരു തരത്തിലും ബന്ധമില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ IRW എന്ന NGO ഡിസാസ്റ്റർ രംഗത്ത് വർക്ക് ചെയ്യുന്ന സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് അന്ന് ആലുവയിൽ ഞങ്ങൾ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയത്. ആലുവയിൽ എവിടെയായിരുന്നു? ദേശീയപാതയിൽ തന്നെ ഉള്ള സ്ഥലത്തായിരുന്നു. ആ തോട്ടക്കാട്ടുകര സിഗ്നലിൽ അവിടെ വച്ചുള്ള സംഭവമായിരുന്നു ആ ഫോട്ടോ. പ്രളയ സമയത്തുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ്. പ്രളയ സമയത്ത് 2018 പ്രളയ സമയത്തുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഫോട്ടോയാണ്. DYFI അത് എടുത്തതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് വ്യക്തിപരമായി ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സംഘടനയുടെ പേര് എൻ്റെ മേൽ വെക്കുമ്പോൾ എനിക്കതിൽ ആക്ഷേപമുണ്ട്. ആ പടത്തിൽ ഉള്ള മറ്റൊരാളാണ് അംജിത്. അംജിതിൻ്റെ ടീഷർട്ടിൻ്റെ ഈ ഭാഗത്താണ് DYFI എന്ന് അടിച്ചിരിക്കുന്നത്. ഇത് കണ്ട് പിന്നെ DYFIയിലേക്ക് അംജിത് മാറിയോ എന്നൊക്കെ ചോദിച്ചാൽ ആരൊക്കെ വിളിക്കുന്നുണ്ടോ? കൂട്ടുകാർ പലതും അത്തരത്തിൽ കളിയാക്കുന്നുണ്ട്. കാരണം അതിന് കാരണമുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ഈ സംഗതി സംഭവം നടക്കുന്ന 2019 ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അതറിയാവുന്ന പല നമ്മുടെ തന്നെ സംഘടനകൾ പുറത്തേക്കുള്ള പല പിന്നെ സംഘടന നേതാക്കളൊക്കെ വിളിക്കുന്നുണ്ട്, തമാശ രൂപമാണ് ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഫോട്ടോ ഇതിനു മുമ്പ് 2019 ഫോട്ടോ പുറത്തു വന്നതിന് ശേഷം പിറ്റേ വർഷവും ഒക്കെയായിട്ടിപ്പോൾ ദേശാഭിമാനിയുടെ ക്യാമ്പയിനുകളിൽ മറ്റേ ഫ്ലെക്സിലൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പല ബാങ്കുകൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഉപയോഗിക്കുമ്പോഴും അത് പ്രളയത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പിന്നെ അഡ്രസ്സ് ചെയ്യുന്നൊരു ഫോട്ടോ എന്നുള്ള അർത്ഥത്തിൽ മാത്രമായിരുന്നു. പക്ഷേ ഇത് അതിനപ്പുറം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ നമ്മളുടെ യാതൊരു ബന്ധമില്ലാത്തൊരു സംഘടനയുടെ പേര് എഡിറ്റ് ചെയ്ത് കയറ്റി വെക്കുക, എന്നിട്ട് അത് അവർ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്വന്തമായിട്ടൊന്നും ചെയ്യില്ലാത്തതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് DYFIയുടെ പ്രാദേശിക നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. അവരത് പറയുമെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. സന്തോഷ് ലാലിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, കൊച്ചി.